ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഈശോയ്ക്ക് പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ലേഖ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:7 ഇപ്രകാരം പറയുന്നു: എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം വിലയുള്ളതാകയാൽ ഞാൻ സർവവും നഷ്ടമായി തന്നെ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ് ലേഖാക്ക് ഈശോ ഒഴികെ ബാക്കിയെല്ലാം വേസ്റ്റ്. ഈശോ ആയിരുന്നു അവൻ്റെ സമ്പത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം നേട്ടങ്ങൾക്ക് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ജനസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് എന്താ? ഒന്നും കെട്ടിപ്പടുക്കിയിട്ട് കാര്യമില്ല, ഒന്നും നമ്മളെ വെച്ച് കെട്ടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഒരുപാട് പ്രശസ്തിയുടെ നെറുകയിൽ കയറിയിട്ട് കാര്യമില്ല. ഉപേക്ഷയുടെ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇതെല്ലാം ഒരു ദിവസം നിന്നെ വിട്ടുപോകും. എന്തൊക്കെ നീ നേടിയാലും, എന്തൊക്കെ സുഖങ്ങളിലേക്ക് നീ പോയാലും, ഒരു ദിവസം ഇതെല്ലാം ഇവിടെ ഇട്ടു പോണം. കർത്താവ് നമ്മളോട് പറയുന്നത് എന്താ? യേശു ക്രിസ്തുവാണ് നിനക്ക് വിലപ്പെട്ടവനെങ്കില്, യേശു ക്രിസ്തുവാണ് നിന്റെ ജീവിതത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്കില്, ബാക്കി കാര്യങ്ങള് ലീസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കണം, ലീസ്റ്റ് ആയിട്ട് ഞാൻ കാണണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് വരെ ജീവിച്ചില്ലേ? ഈ ജീവിതത്തിനിടയില് ഈശോയായിരുന്നോ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി? അതോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ നല്ലൊരു വീടോ ജോലിയോ ലോകം എനിക്ക് തരുന്ന ബഹുമതികളോ? എന്തിലാണ് ഞാൻ അഭിമാനം കൊണ്ടുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പ്രിയ സഹോദര സഹോദരി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ അഭിമാനിക്കേണ്ടത് ഈശോ എൻ്റെ സമ്പത്തായി മാറി എന്നതിൽ മാത്രമായിരിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഈശോയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ചെയ്യാൻ പറ്റിയെന്ന് ഓർത്തിട്ടാവണം ഞാൻ അഭിമാനിക്കേണ്ടത്. അല്ലാതെ എല്ലാവരും കൈയടിച്ചു, എല്ലാവരും കൈയടിക്കുന്ന കാര്യത്തിന് സ്വർഗം കൈയടിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം, ചിന്തിക്കണം. ലോകം കൈയടിക്കുമ്പോൾ ഒരുപക്ഷെ സ്വർഗം നിശബ്ദമായിരിക്കും. സ്വർഗത്തിലും ആലാകമാരും വിശുദ്ധരും കരയായിരിക്കും നമ്മളെ നോക്കി. കാരണം ദൈവിക മൂല്യങ്ങളും മാനുഷിക മൂല്യങ്ങളും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയാ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ലോകത്തിന്റെ മൂല്യങ്ങള്, സമ്പത്ത്, പ്രതാപം, പ്രശസ്തി, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ ജീവിതം മുഴുവനും സമർപ്പിക്കുമ്പോൾ ദൈവം എനിക്ക് ഉച്ഛിഷ്ടമായി മാറും. പൗലോസ് ലേഖായ്ക്ക് ദൈവം ഒഴികെ എല്ലാം ഉച്ഛിഷ്ടമായിട്ട് മാറി. പക്ഷേ എന്തായിട്ട് മാറാണ്? ഞാൻ ലോക മൂല്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ദൈവം എനിക്ക് ഒന്നുമില്ല, വിലകെട്ടവനായി, വേസ്റ്റ് ആയിട്ട് മാറാണ്, എനിക്ക് സമയമില്ല. അതുകൊണ്ടല്ലേ പ്രിയ സഹോദരങ്ങളെ, ഓരോ കാലഘട്ടം പിന്നിടുന്തോറും ആത്മീയതയുടെ കാര്യത്തില് നമ്മുടെ ജീവിതങ്ങള് താഴ്ന്നു താഴ്ന്നു പോന്നത്. കുടുംബ പ്രാർത്ഥന ഇല്ലാണ്ടായി. യൂറോപ്യൻ കൾച്ചർ നമ്മുടെ കേരളത്തിലും വന്ന് വല്ലാതെ അത് നമ്മൾ ഞെരുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ യുവതി യുവാക്കളെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിയാൽ മതി. ഡ്രസ്സിങ്ങിലും അതുപോലെ തന്നെ ഓരോ ഡീലിങ്സിലും അവരുടെ ഓരോ തരത്തിലുള്ള പെരുമാറ്റ ശൈലികളും ഒന്ന് കണ്ണോടിച്ച നമുക്ക് കാണാൻ പറ്റും. കൾച്ചർ മാറി തുടങ്ങി. ദൈവികമായൊരു കൾച്ചറ് നമ്മുടെ മക്കളിൽ നിന്ന് പടി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഒരു വിവേചനം, ഒരു വിവേകം നമ്മളെ പുലർത്തണോ വേണ്ടയോ എന്ന് നമ്മളോട് ആലോചന ചോദിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗീയ വിഭവങ്ങൾ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലൗകിക വിഭവങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കണം. സ്വർഗീയ ആനന്ദം എനിക്ക് കിട്ടണമെങ്കിൽ ലൗകിക ആനന്ദത്തെ ഞാൻ എന്ത് ചെയ്യണം? ഉച്ഛിഷ്ടം പോലെ കരുതണം. ലോകം നമുക്ക് ഒരു ആനന്ദം തരും, സന്തോഷം. ആനന്ദമല്ല, സന്തോഷം. ലോകം തരുന്ന സന്തോഷം 2 മിനിറ്റ് കഴിയുമ്പോൾ കിട്ടുമോ? നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളില്ലേ? ഒത്തിരി ദുരിതങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടില്ലേ? കൂരിരുട്ടുള്ള വഴികളിലൂടെ നമ്മൾ നടന്നിട്ടില്ലേ? ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത അവസ്ഥകളിൽ നമ്മൾ കടന്നു പോയിട്ടില്ലേ? ആ സമയത്തൊക്കെ ആരാ എൻ്റെ കൈ പിടിക്കാനുണ്ടായേ, എന്നെ ആശ്വസിപ്പിക്കാനുണ്ടായേ? തമ്പുരാങ്കർത്താവല്ലേ ഉണ്ടായിട്ടുള്ളൂ.
കർത്താവ് അവിടുത്തെ സാന്നിധ്യം നൽകി നമുക്ക് ആശ്വാസം തന്നില്ലെങ്കിൽ പ്രിയ സഹോദര നമ്മുടെ ഹൃദയത്തിൻ്റെ ദാഹം മാറില്ല. പ്രിയ സഹോദരി, നമ്മുടെ ദാഹവും വിശപ്പും മാറില്ല. വേറെ എവിടേക്ക് ഓടിയിറന്നിട്ട് കാര്യമില്ല. തമ്പുരാൻ്റെ മുമ്പിൽ നിന്നേ ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിനാദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ബാക്കിയുള്ള കാര്യങ്ങൾ, ലോകത്തിൻ്റെ ലൗകികമായ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. ഇപ്പം നമുക്ക് ലോകത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ മീഡിയയ്ക്ക് അഡിക്റ്റ് ആയിട്ടാണ് വളർന്നു വരുന്നത്. ഒരുപാട് സമയം അവർ ചെലവഴിക്കുന്നത് എവിടെയാണ്? കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ കൂടെ ആവില്ല, മീഡിയയുടെ ഉള്ളിലായിരിക്കും. പണ്ട് കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, ഇതെല്ലാം നമ്മൾ വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഷെയറിങ് കാര്യങ്ങളെല്ലാം നമ്മളിന്ന് വിട്ടുപോയി. അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് തോന്നുമ്പ പ്രാർത്ഥിക്കും, തോന്നുമ്പ കുരിശു വരയ്ക്കും, അങ്ങനെയുള്ള ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയണത് എന്ത്? ഏയ്, നേടിയെടുക്കാനും വെട്ടിപ്പിടിക്കാനും സ്വന്തമാക്കാനും പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിജയ ആനന്ദമൊക്കെ കിട്ടിയ പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതൊന്നും നിലനിൽക്കില്ല. ഇതൊക്കെ ഈ നേടിപ്പിടിച്ചതും നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതൊക്കെയും ഇട്ടുപോകണം. അതുകൊണ്ടല്ലേ മഹാനായ അലക്സാണ്ടർ മരിച്ചപ്പോൾ പറഞ്ഞെന്താ, എൻ്റെ കൈ രണ്ടും പുറത്തേക്ക് ഇട്ടേക്ക്, ആൾക്കാർക്ക് ലോകമൊന്നും മനസ്സിലാക്കട്ടെ, ഞാൻ ഒന്നും നേടി കൊണ്ടുപോകണില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയ സഹോദരങ്ങളെ, ഉപേക്ഷയും ക്ഷമയും വിജയത്തിന് സഹായകരമാകുമെന്ന് ആത്മീയ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലോകം പറയുന്നത് എന്താ, നീ എല്ലാം നേടിയെടുക്കാൻ നോക്ക്, കുറേ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ നോക്ക്. നിനക്കിപ്പോൾ ഒരു സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ, ദേ അപ്പുറത്ത് അയലക്കത്തുനിന്ന് ചൂണ്ടി ഇങ്ങോട്ട് തുമ്മയോട് ഇങ്ങോട്ട് നീക്കി ഒരു മതിലം കൊണ്ട് കെട്ടിക്കോ. അവസാനം സ്ഥലം ഇളക്കണ നേരത്താണ് മനസ്സിലാവണത് എന്ത്, ഇത് എൻ്റെ സ്ഥലമല്ല, കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ എന്തായി, അതിർത്തി തർക്കം, പ്രശ്നം, അടി, സ്വന്തം ചോര തമ്മിൽ അടിയായി, പരസ്പരം ഭിന്നിപ്പായി, കേസുകളായി. ഇത്തരത്തിൽ എൻ്റെ പൊന്നുമക്കളെ നമ്മൾ അധപതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർത്ത് സന്തോഷിക്കുമോ? ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കുമോ? പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്, കയ്പ് നിറഞ്ഞ ഹൃദയത്തോടെ, കയ്പ് നിറഞ്ഞ ഹൃദയത്തോടെ തങ്കം പൂശിയ മേൽത്തട്ടുകളും മാർബിൾ ഗോവണികളും പട്ടുവിരികളും ഉണ്ടായിരുന്ന ഹോട്ടലുകളിൽ താമസിക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ സൗഭാഗ്യകരമായിരുന്നത് കർമ്മല സഭയിൽ ചേരണമെന്നുറപ്പോടുകൂടി കുടിലുകളിൽ, മേഞ്ഞു കിട്ടിയ കുടിലുകളിൽ കഴിച്ചുകൂട്ടുന്നതായിരുന്നു. ഹല്ലേലൂയ. അവിടെയും ബാഹ്യവും ആന്തരികവുമായ സഹനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജീവിത സൗകര്യങ്ങൾ കുറവായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതം ഏറ്റവും അധികം സൗഭാഗ്യകരമായിട്ട്, ഏറ്റവും കൂടുതൽ ഞാൻ സൗഭാഗ്യവതിയായിരുന്നത് അവിടെയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ ഇന്ന് എൻ്റെ കുടുംബത്തിലുള്ള സാഹചര്യങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യ അവസ്ഥകളിൽ സൗഭാഗ്യവതിയായിട്ട് ജീവിക്കുന്നുണ്ടോ? ദൈവം എനിക്ക് തന്നിരിക്കുന്ന കുറവുകളിൽ, ബലഹീനതകളിൽ ഈശോ ഇതെല്ലാം കാണുന്നുണ്ട്. ഈശോ ആണ് എൻ്റെ കൂടെയുള്ളത്. അതെനിക്ക് മതി. എന്ത് ഞാൻ നേടിയിട്ടും വെട്ടിപ്പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ ആക്രമണം മൂലം നമുക്ക് അറിയാതെ തന്നെ മരണം മനുഷ്യ വ്യക്തികളെ കൊണ്ടുപോകുന്നൊരവസ്ഥയാണ്. നമ്മൾ ഈ വെട്ടിപ്പിടിച്ചത് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ദൈവത്തെ നേടിയെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് പോകാൻ പറ്റും. കാരണം ഞാൻ പോണത് സ്വർഗത്തിലേക്കാണെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, ദിസ് ഇസ് ദ മൊമെന്റ്. ഇതാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ടൈം. ഈശോയിലേക്ക് തിരി. ഈ ലോകത്തിന് വേണ്ടി നേടിയതെല്ലാം വലിച്ചെറിയ. തമ്പുരാനെ, എനിക്ക് എന്തൊക്കെ സമ്പത്തും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങില്ലാത്തതിൻ്റെ ഒരു ദുഃഖം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവും. ആ ഒരു ലോൺലിനെസ് ആർക്കും മാറ്റാൻ പറ്റില്ല. ദൈവത്തെ കൊണ്ട് നിറയാത്ത ഹൃദയത്തിൻ്റെ ഇടം ആർക്കും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈശോയിലേക്ക് തിരിയാം. ഈശോയോടൊന്ന് പറഞ്ഞേ, കർത്താവേ, ഇത്ര നാളും കുറേ വാരിക്കൂട്ടണം, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, നല്ല നല്ല കാര്യങ്ങൾ ഈ ലോകത്തിൽ കുറേ കാര്യങ്ങൾ ആസ്വദിക്കണം എന്നൊക്കെ ഉള്ള ഒരാഗ്രഹത്തിൽ ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശോയെ എല്ലാം ഓർത്ത് ഞാൻ മനസ്തപിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാൻ. കർത്താവ്, എനിക്ക് നിന്നെ വേണം. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. കർത്താവ് യേശുവേ, അവിടുത്തെ അത്ഭുതകരമായ ശക്തി സമയം എന്നിലേക്ക് ഒഴുക്കണമേ. യേശുവേ, യഥാർത്ഥത്തിലുള്ള ആനന്ദം എനിക്ക് തരണമേ. ഈശോയെ, ഉള്ള സാഹചര്യങ്ങളിൽ സംതൃപ്തിയോടെ ജീവിക്കാനുള്ള അഭിഷേകം, എല്ലാവരെയും സ്നേഹിച്ച് ഉള്ളത് പങ്കുവെച്ച് സ്നേഹത്തിൽ ജീവിക്കാനുള്ള വലിയ കൃപ കർത്താവ് ഈശോയെ ഈ നിമിഷങ്ങളിൽ എന്നിലേക്ക് വെച്ച് ഒരിയണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സ്തുതിക്കാം.
യേശുവെ ആരാധന ആരാധന ആരാധന, ഈശോയെ ആരാധന ആരാധന ആരാധന. കർത്താവ് ഞങ്ങളുടെ അഭിഷേകം എന്നിലേക്ക് നൽകണമേ. പങ്കുവെച്ച് കൊടുക്കുന്നതിൽ സന്തോഷിക്കാനുള്ള കൃപ തരണമേ. കർത്താവെ ഈ ലോകത്തിലെ സുഖഭോഗങ്ങളിൽ കർത്താവെ മരിച്ച വ്യക്തിയെ പോലെ ജീവിക്കാതെ കർത്താവെ നിന്റെ ആത്മാവ് നിറഞ്ഞ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന സ്വർഗം കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും ഈ സമയം അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.